ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളൊരു മക്രോണി പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റിയോടുകൂടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള സമയം നമ്മൾ ഇന്ന് എടുക്കുന്നത് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒരു അളവ് നമ്മൾ മക്രോണി എത്രത്തോളം എടുക്കുന്ന ആ ഒരു അളവിൽ അതിനേക്കാട്ടും കുറച്ച് കൂടുതൽ വെള്ളം എടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിനാവശ്യത്തിന് ഉപ്പും അതുപോലെ 1 ടീസ്പൂണ് ഓയിലും കൂടി ഞാൻ വെള്ളത്തിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വിട്ടുപെട്ട് വരും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് സമയം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് സമയം മതി, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വന്നിട്ട് വരും കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് സമയമായിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, കൂടുതലായിട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഇനി അതിലോട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഞാനൊരു കടായിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂണ് വെളുത്തുള്ളി, 1 ടീസ്പൂണ് ഇഞ്ചി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് പച്ചമുളക്. അത് വളരെ ചെറുതാക്കി കട്ട് ചെയ്താണ് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി ആ ഒരു 2 ചെറിയ സവാള, അതും വളരെ ചെറുതാക്കി കട്ട് ചെയ്ത 2 ചെറിയ സവാളയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് അടിയുണ്ട്. ഈ ഉപ്പ് കൂടി ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായി വാണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ചെറിയ തക്കാളി നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തത്. ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കൊണ്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് 3 ചേർത്ത് ഈ മസാലയുടെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോ. ഇനി ഇത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് മിക്സിങ് മാത്രം ചെയ്താൽ മതി. ഇനി അതിലോട്ട് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കൂടുതലായിട്ട് നന്നായിട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതിയാവും. ഇനി അതിലോട്ട് നമുക്ക് വേവിച്ചെടുത്ത മക്രോണി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ ഈ മക്രോണിയിലോട്ട് ആവുന്ന വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള മക്രോണി പാസ്ത ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഈ വീഡിയോ ഒക്കെ താഴെ പെട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.